നമസ്കാരം സാമ്പത്തിക ശാസ്ത്രജ്ഞനും അധ്യാപകനും ദളിത് ചിന്തകനുമായ ഡോക്ടർ എം കുഞ്ഞാമനെ ശ്രീകാര്യം വെഞ്ചാമൂട് ശ്രീനഗറിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനു പിന്നാലെ ആത്മഹത്യാ കുറിപ്പ് കിട്ടിയെന്ന് പോലീസ് താൻ ഈ ലോകത്തു നിന്നും പോകുന്നുവെന്നും മരണത്തിൽ ആരും ഉത്തരവാദിയല്ലെന്നും കുറിപ്പിൽ പറയുന്നു സുഹൃത്തുക്കളോട് ഞായറാഴ്ച വീട്ടിലെത്താൻ ഇദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു വൈകിട്ട് സുഹൃത്തുക്കൾ ഫോൺ വിളിച്ചപ്പോൾ പ്രതികരണമില്ലാത്തതിനെ തുടർന്ന് വീടിന്റെ പിൻവശത്ത് പോയി നോക്കിയപ്പോഴാണ് ഊണുമുറിയിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് വീട് അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഭാര്യ മലപ്പുറത്തായതിനാൽ കുഞ്ഞാമൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു മകൾ വിദേശത്താണ് കുഞ്ഞാമന് ശാരീരിക അവശതകൾ ഉണ്ടായിരുന്നതായി പരിചയക്കാർ പറഞ്ഞു താൻ നേരിട്ട ജാതി വിവേചനങ്ങൾ പ്രതിപാദിക്കുന്ന എതിർ എന്ന ആത്മകഥയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചെങ്കിലും അദ്ദേഹം നിരസിച്ചു കേരള സർവകലാശാലയിൽ സാമ്പത്തിക വിഭാഗത്തിൽ അധ്യാപകനായിരുന്നു യു ജി സി അംഗമായും സേവനമനുഷ്ഠിച്ചു കേരള സർവകലാശാലയിൽ നിന്ന് രണ്ടായിരത്തി ആറിൽ രാജിവെച്ച മഹാരാഷ്ട്രയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ അധ്യാപകനായി പാലക്കാട് പട്ടാമ്പി വാടാനാംകുരിശിയാണ് സ്വദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ഒന്നാം റാങ്കോടെയാണ് എം എ പാസ്സായത് രാഷ്ട്രപതി ആയിരുന്ന കെ ആർ നാരായണന് ശേഷം ഒന്നാം റാങ്ക് നേടുന്ന ആദ്യ ദളിത് വിദ്യാർത്ഥിയാണ് തുടർന്ന് തിരുവനന്തപുരത്തെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ ഡോക്ടർ കെ എൻ രാജിനു കീഴിൽ ഗവേഷണം നടത്തി ജാതി വിവേചനത്തിനെതിരെ പടപൊരുതി രാജ്യത്തെ തന്നെ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധനിലേക്കുള്ള ഡോക്ടർ എം കുഞ്ഞാമന്റെ ജീവിതം സംഭവ ബഹുലമായിരുന്നു എം എ ഒന്നാം റാങ്ക് കിട്ടിയപ്പോൾ സർക്കാർ സമ്മാനിച്ച സ്വർണമെഡൽ പട്ടിണി കാരണം വിൽക്കേണ്ടി വന്നതടക്കമുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ അനുഭവകഥയിൽ കുഞ്ഞാമൻ എഴുതിയിരുന്നു ജന്മിമാരുടെ വീട്ടിലെ തൊടിയിൽ മണ്ണ് കുഴിച്ച് ഇലയിട്ട് തരുന്ന കഞ്ഞിയും എച്ചിലും തിന്ന കാലം സ്കൂളിൽ ജാതി പേര് മാത്രം വിളിച്ച് പരിഹസിച്ച അധ്യാപകനോട് പേര് വിളിക്കാൻ പറഞ്ഞപ്പോൾ മുഖത്തടിയേറ്റ അനുഭവം കരഞ്ഞുകൊണ്ട് വീട്ടിലെത്തിയപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മകനെ നന്നായി വായിച്ചു പഠിക്കൂ എന്ന് അമ്മ കഞ്ഞി കുടിക്കാനല്ല സ്കൂളിൽ പോകുന്നതെന്ന് അമ്മ നൽകിയ തിരിച്ചറിവാണ് കുഞ്ഞാമനെ ലോകമറിയുന്ന നിലയിലേക്ക് എത്തിച്ചത് കെ ആർ നാരായണന് ശേഷം കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒന്നാം റാങ്കോടെ എം എ ജയിച്ച ദളിത് വിദ്യാർത്ഥി അന്ന് മന്ത്രിമാർ സമ്മാനിച്ച സ്വർണ്ണമെഡൽ പാലക്കാട്ടെ വാടാനക്കുറിശിയിലെ വീട്ടിലെത്തിയതിന്റെ പിറ്റേന്ന് പണയം വെച്ചു പത്ത് ദിവസം കഴിഞ്ഞു വിറ്റു അത്രമേൽ ഉണ്ടായിരുന്ന പട്ടിണിയെ ചെറുത്തായിരുന്നു പഠനവും പോരാട്ടവും കേരള സർവകലാശാലയിലെ ലെക്ചറർ തസ്തികയിലേക്ക് അപേക്ഷിച്ചവരിൽ ഒന്നാം റാങ്ക് നേടിയിട്ടും ജോലിക്കും തടസ്സമായി ജാതി പിന്നീട് ഇതേ സർവകലാശാലയിൽ ഇരുപത്തിയേഴ് വർഷം അധ്യാപകൻ പ്രമുഖരായ ശിഷ്യർ കാര്യവട്ടത്ത് നിന്നും മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പ്രൊഫസറായി സാമ്പത്തിക ശാസ്ത്രത്തിലെ വികസനോന്മുഖ കാഴ്ചപ്പാടായിരുന്നു എന്നും മുന്നോട്ട് വെച്ചത് ഇടതിനോട് ആഭിമുഖ്യമുള്ളപ്പോഴും വിയോജിപ്പുകൾ തുറന്നു പറയാനും ഒട്ടും മടിച്ചില്ല കേരളത്തിലെ സമീപകാല ദളിത് പോരാട്ടങ്ങളിലെല്ലാം പിന്തുണയുമായി കുഞ്ഞാമൻ നിലയുറപ്പിച്ചു ജാതീയതക്കെതിരായ പോരാട്ടമായ ജീവചരിത്രത്തിന് കഴിഞ്ഞ വർഷം കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയെങ്കിലും അവാർഡ് നിരസിച്ചു ഒരു മനുഷ്യൻ താൻ ജനിച്ച ജാതിയുടെ പേരിൽ എത്രമാത്രം അവഗണിക്കപ്പെട്ടു എന്നതിൻ്റെ നേർ സാക്ഷ്യമായിരുന്നു കുഞ്ഞാമൻ്റെ ജീവിതം അതേസമയം ഏത് വെല്ലുവിളികളെയും പോരാടി തോൽപ്പിക്കാമെന്ന് തെളിയിച്ചതിൻ്റെ ഇതിലും മികച്ച ഒരു മാതൃകയുമില്ല